ലോകമെങ്ങും ലോകൈക രക്ഷകനായ യേശുനാഥൻ്റെ തിരുജനന പെരുന്നാൾ ആഘോഷിക്കുന്ന അനുഗ്രഹീതമായ സുദിനമാണല്ലോ ഇന്ന് ക്രിസ്തുമസ്. ലോകത്തിന് നൽകുന്ന സന്ദേശം അറ്റുപോയ മനുഷ്യബന്ധങ്ങളെ പുനഃസ്ഥാപിക്കണം എന്നുള്ളതാണ്. മനുഷ്യരും ദൈവവും തമ്മിലുള്ള ബന്ധത്തെ പുനഃസ്ഥാപിക്കാൻ വേണ്ടി ദൈവപുത്രൻ മനുഷ്യപുത്രനായി തീർന്ന പുണ്യകരമായ ദിനമാണല്ലോ ഇന്ന്. ബന്ധങ്ങളുടെ ഏറ്റവും വലിയ സമുച്ചയം എന്ന് പറയുന്നത് സത്യത്തിൽ നമ്മുടെ കുടുംബങ്ങൾ തന്നെയല്ലേ? ഫാമിലി ഈസ് എ വർക്ക്ഷോപ്പ് ഓഫ് റിലേഷൻഷിപ്സ് എന്നാണ് പറയാറുള്ളത്. ബന്ധങ്ങളുടെ പണിശാലയാണ് പോലും കുടുംബം എന്ന് പറയുന്നത്. കുലീനമായ ബന്ധങ്ങളുടെ കൂടാരമെന്നാണ് കുടുംബത്തെ നിർവചിക്കാനായിട്ട് സാധിക്കുക. അറ്റുപോയ ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കുന്ന അനുഗ്രഹീതമായ ഈ ക്രിസ്മസ് ദിനത്തിൽ മനസ്സിരുത്തി നമ്മൾ ധ്യാനിക്കേണ്ടുന്നതും നമ്മുടെ കുടുംബ ബന്ധങ്ങളുടെ ആഴത്തിനെയും പരപ്പിനെയും കുറിച്ചാണ്. കുടുംബം മൂന്ന് ബന്ധങ്ങളുടെ കൂടിച്ചേരലാണ്. ആദ്യത്തേത് ശാരീരിക ബന്ധം, രണ്ടാമത്തേത് മാനസിക ബന്ധം, മൂന്നാമത്തേത് ആത്മീയ ബന്ധം. ശാരീരിക ബന്ധമെന്ന് പറയുമ്പോൾ അതിനെ കേവലം ലൈംഗിക ബന്ധമെന്ന് തെറ്റിദ്ധരിക്കാനായിട്ട് പാടില്ല. നമുക്ക് ജീവിതത്തിൽ ആരോടൊക്കെയാണ് തൊട്ടുരുമി ഇരിക്കാനായി അവകാശവും അധികാരവുമുള്ളത്? അത് നമ്മുടെ കുടുംബത്തിലുള്ളവരോട് തന്നെയാണ്. മനുഷ്യന് ഏറ്റവും അധികം ശാരീരിക അടുപ്പം കാണിക്കാൻ അവസരവും അനുവാദവും ഉള്ളത് ഒരു കുടുംബത്തിലാണ്. എന്നിട്ട് നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ മക്കളോട് ശാരീരികമായി എത്രമാത്രം അടുപ്പം സൂക്ഷിക്കുന്നുണ്ട്? മാതാപിതാക്കളും മക്കളും എന്തിനേറെ ജീവിത പങ്കാളികൾ പോലും ഒരുമിച്ചിരിക്കാൻ ശാരീരികമായി അടുപ്പം സൂക്ഷിക്കാനായി ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടുന്ന ഇടം തന്നെയാണ് കുടുംബം. അറ്റുപോയ ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കാൻ ദൈവപുത്രൻ മനുഷ്യനായി മാറിയ ഈ പുണ്യദിനത്തിൽ എൻ്റെ കുടുംബത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ എത്രമാത്രം ശാരീരിക അടുപ്പം പാലിക്കുന്നുണ്ടെന്ന് ആത്മശോധന നടത്തുന്നത് നല്ലതാണ്. രണ്ടാമത്തേത് മാനസികമായ അടുപ്പാണ്, മാനസികമായ ബന്ധങ്ങളാണ്. മനസ്സുകൾ തമ്മിൽ ചേരുന്നിടത്താണ് കുടുംബത്തിൻ്റെ ശ്രേഷ്ഠത പൂവണിയാനായി ഇടയായിത്തീരുന്നത്. മനസ്സുകൾ തമ്മിൽ അടുപ്പമുണ്ടെങ്കിൽ വളരെ പതുക്കെ പറഞ്ഞാൽ പോലും മനസ്സിലാകും. മനസ്സുകൾ തമ്മിൽ അടുപ്പമില്ലെങ്കിൽ എത്ര ഉറക്കെ വിളിച്ചു പറഞ്ഞാൽ പോലും മനസ്സിലായില്ല എന്ന് തന്നെയായിരിക്കും മറുപടിയും ലഭിക്കുക. ഈ പുണ്യകരമായ ദിനം ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് എത്രമാത്രം മാനസിക അടുപ്പത്തിലാണ് ജീവിക്കുന്നത് എന്നുകൂടെ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. മൂന്നാമത്തേത് ആത്മീകമായ ഒരടുപ്പാണ്. അതാണ് ബന്ധങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ അനുഭവം എന്ന് പറയുന്നത്. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ നമുക്ക് ആത്മീകമായ ബന്ധത്തിന് എന്തുമാത്രം ആഴമുണ്ട്! ഇതൊന്നുമില്ലാതെ പോകുമ്പോഴാണ് കുഞ്ഞുണ്ണി മാഷ് കുടുംബത്തെക്കുറിച്ച്
പരിഹാസരൂപേണ പറഞ്ഞത് പരമാർത്ഥമായി മാറ്റപ്പെടുന്നു. കേട്ടപ്പോൾ കാണാൻ തോന്നി, കണ്ടപ്പോൾ കെട്ടാൻ തോന്നി, കെട്ടിയപ്പോൾ ആ കഷ്ടം പെട്ടുപോയി എന്നും തോന്നും. ബന്ധങ്ങൾ ജീവിതത്തിൽ പെട്ടുപോയി എന്ന തോന്നലുണ്ടാകുന്നെങ്കിൽ ആ ബന്ധങ്ങളുള്ള ജീവിതവും പട്ടുപോകാനാണ് സാധ്യത കൂടുതൽ. എന്നാൽ ഇങ്ങനെ പെട്ടുപോയി എന്ന് തോന്നാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് കുഞ്ഞുണ്ണി മാഷ് തന്നെ രണ്ട് വരി കവിതയിലൂടെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. കൂടെ പൊറുക്കണമെങ്കിൽ കൂടെ കൂടെ പൊറുക്കണം. രണ്ട് മനുഷ്യർക്ക് ഒരുമിച്ച് പൊറുക്കാൻ ഒരൊറ്റ മാർഗ്ഗമുള്ളൂ, കൂടെ കൂടെ പൊറുക്കാനുള്ള ഒരു മനസ്സുണ്ടാവുക. ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ക്രിസ്തുമസ് അറ്റുപോയ ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കാനും ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാനുമാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ബന്ധങ്ങൾ ഏറ്റവും അധികം ഇഴയടുപ്പമുള്ളത് കുടുംബത്തിലായതുകൊണ്ട് കുടുംബ ബന്ധങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ ഈ പവിത്രമായ ദിനത്തിൽ നമുക്ക് നിശ്ചയിക്കാൻ ഇടയായിത്തീരട്ടെ. ജീവിതത്തിൽ ബന്ധങ്ങൾ കുടുംബത്തിനകത്ത് ശാരീരികവും മാനസികവും ആത്മീകവുമായ തലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ കുടുംബ ബന്ധങ്ങളെ കൂടുതൽ പവിത്രമാക്കി തീർത്തുകൊണ്ട് യേശുനാഥൻ്റെ തിരുജനന പെരുന്നാൾ ഏറ്റവും അനുഗ്രഹകരമാക്കി തീർക്കാൻ ഇടയാകട്ടെ എന്ന് വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തി എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെയും നവവത്സരത്തിൻ്റെയും സർവവിധമായ നന്മകളും അനുഗ്രഹങ്ങളും സ്നേഹപൂർവ്വം നേരുകയും ചെയ്യുന്നു. ദൈവം എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.